بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين. ثم ما بعد، سهودر المارة، الله سبحانه وتعالى يودا ودي ولك جيودة تلباليش تقوي ولبراي جيودة نايكوان النورانا بولي لا ورايم ونرتو غيوم ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ നമ്മൾ ശ്രവിച്ച വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം നമസ്കാരത്തിൽ പലർക്കും പിണഞ്ഞു പോകുന്ന സംഭവിക്കുന്ന പിഴവുകളും വീഴ്ചകളുമാണ്. നമസ്കാരം അത് കൃത്യവും യഥാവിധവുമാകേണ്ടതുണ്ട്. വീഴ്ചകളും പിഴവുകളും നമസ്കാരത്തിൻ്റെ ഫലം കെടുത്തുകയും നമസ്കാരം എന്താണോ പ്രധാനം ചെയ്യേണ്ടത് അത് നമസ്കരിക്കുന്നവരുടെ ജീവിതത്തിൽ ഹനിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നു. വളരെ ഗൗരവമാണ് വിഷയം. അസ്സലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മനുഷ്യ മനസ്സിനെ, മനുഷ്യ ജീവിതത്തെ ദീപ്തമാക്കുന്ന മഹൽ കർമ്മമാണ് നമസ്കാരം. അരിഹ്ന ബിഹ യാ ബിലാൽ എന്ന തിരുമൊഴിയിൽ നമസ്കാരം ശാന്തിയും സമാധാനവും അരുളപ്പെടാൻ കരണീയമായ കർമ്മമാണെന്നുള്ളതാണ്. വജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാ, എൻ്റെ കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടത് നമസ്കാരത്തിലാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നമസ്കാരം കണ്ണുകൾക്ക് ആനന്ദം പകരുകയും കുളിർമയേകുകയും ചെയ്യുന്ന വിശിഷ്ട കർമ്മമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, തീർച്ചയായും നമസ്കാരം അത് തിന്മകളെ, നീചവൃത്തികളെ വിലക്കും, മനുഷ്യനെ അതിൽ നിന്ന് ദൂരപ്പെടുത്തും. അപ്പോൾ മനുഷ്യന്മാർക്ക് തിന്മകളെ തൊട്ടും നീചവൃത്തികളെ തൊട്ടും വിലങ്ങ് സൃഷ്ടിക്കുന്ന, അതിനെ തൊട്ട് തടയിടുന്ന പുണ്യകർമ്മമാണ് നമസ്കാരം. ഖതീബ് ഉണർത്തിയതുപോലെ ഇവിടെ ചോദ്യം, നമസ്കരിക്കുന്നവർ ശാന്തി കാണുന്നില്ല, നമസ്കരിക്കുന്നവർ ആശ്വാസം ലഭിച്ചവരാകുന്നില്ല, നമസ്കരിക്കുന്നവർ നീചവൃത്തികളിൽ നിന്നും നെറികേടുകളിൽ നിന്നും അന്യം നിൽക്കാനാവാതെ അതിൻ്റെ ആളുകളാകുന്നു, എന്തുകൊണ്ട്? ഉത്തരം, നമസ്കാരം കൃത്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു ആകുന്നു നമസ്കാരം ശറാക്കിയത്, മതപരമാക്കിയത്. എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം ശറാക്കിയോ അവിധമാണ് നമസ്കരിക്കേണ്ടത്. നമസ്കാരം നിർവഹിച്ചു തിരുദൂതർ മാതൃക കാണിച്ചു. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, എന്നിട്ട് അവിടുന്ന് അരുളുകയും ചെയ്തു, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ നിങ്ങളുടെ നമസ്കാരം നിർവഹിക്കണം. ഒരു വിഭാഗം ആളുകളെ തൻ്റെ അരികിൽ നിർത്തി അവർക്ക് നമസ്കാരം പഠിപ്പിച്ചതിന് ശേഷം അവരെ യാത്രയാക്കുമ്പോൾ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു പഠിച്ചു, അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന്. ആ ഒരു
അരുൾപ്പാട് അവരോട് മാത്രമല്ല നമ്മളോട് എല്ലാവരോടും ഉള്ളതാണ്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ നമസ്കരിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതും നിശ്ചയിച്ചതും അനുസരിച്ച് നമസ്കരിച്ചു, ആ നമസ്കാരം അത് പഠിച്ച് അതിനനുസരിച്ച് നമ്മുടെ നമസ്കാരത്തെ കൃത്യമാക്കണം. ഇവിടെ സാദുൽ മാഅദ് ഉദ്ധരിച്ചു ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ അതേപോലെ ഷെയ്ഖ് അൽബാനിയുടെ പ്രസിദ്ധ ഗ്രന്ഥമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം നമ്മൾ നോക്കിക്കാണുന്ന രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ച പ്രസിദ്ധ രചനയെ അനുസ്മരിച്ചു. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അതേപോലെ മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ്റെയും ഒക്കെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അതിൻ്റെ സ്വിഫത്തിനെ രൂപത്തെ വിശദീകരിക്കുന്ന രചനകളെ അനുസ്മരിച്ചു. എന്തിനാണത് പറഞ്ഞത്? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, അത് നമ്മൾ പഠിച്ച് അവിധം നമ്മുടെ നമസ്കാരം ചിട്ടപ്പെടുത്തുന്നതിനും ക്രമപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. ആ വിഷയത്തിൽ രചനകൾ ധാരാളമാണ്, പക്ഷേ പ്രസിദ്ധമായത് ചിലത് അദ്ദേഹം ഉണർത്തി എന്ന് മാത്രം. വിഷയം നമസ്കാരം കൃത്യമാകാതെ വീഴ്ചകൾ വന്ന് കുറവുകളും പോരായ്മകളും ഉണ്ടായി നമസ്കാരം അതിൻ്റെ സ്ഥാനം തെറ്റുന്നു, ലക്ഷ്യം തെറ്റുന്നു, അങ്ങനെ കേവലം ചില പ്രകടനങ്ങളായി പരിണമിക്കുന്ന അവസ്ഥയാണ് പലരുടെയും നമസ്കാരത്തിലുള്ളത്. കഴിഞ്ഞ ആഴ്ച ഉണർത്തി ഒരു ദാസൻ്റെ ആദ്യത്തെ വിചാരണ കർമ്മങ്ങളിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന അവ്വലമാ യുഹാസബ് ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അനിസ്സല, ആദ്യമായി ദാസൻ്റെ വിചാരണ നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. ഫൈൻ സലുഹത് സലുഹ സായിറു അമലിഹി, നമസ്കാരത്തിൽ വിചാരണ അത് ശരിയായാൽ ഇതര കർമ്മങ്ങളിൽ വിചാരണ ശരിയായി, അതില്ല എങ്കിൽ അയാൾ പരാജിതനാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം അതിൻ്റെ ഫലം ഇഹത്തിലും അതിൻ്റെ ഫലം പരത്തിലും നമ്മളിൽ ഭവിക്കാൻ നമുക്ക് ലഭിക്കാൻ നമ്മുടെ നമസ്കാരം അത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃക വന്ന വിധമാകണം. അതിൻ്റെ എല്ലാ വിഷയത്തിലും, നമസ്കാരത്തിൽ പ്രവൃത്തികളാകട്ടെ, നമസ്കാരത്തിലെ മൊഴികളും പാരായണവുമാകട്ടെ, ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ ഇമാമിനെ തുടരുന്ന വിഷയത്തിലാകട്ടെ, നമസ്കാരത്തിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാകട്ടെ, എല്ലാത്തിലും നമ്മൾ ചില വീഴ്ചകൾ നമസ്കാരക്കാർക്ക് സംഭവിക്കുന്ന പോരായ്മകൾ നമസ്കാരക്കാർക്ക് സംഭവിക്കുന്നത് ഇവിടെ ഉദാഹരണങ്ങളിലൂടെ കേൾക്കേണ്ടായി. രോഗികളുടെ നമസ്കാരത്തിൽ ചില രോഗികൾ നമസ്കരിക്കാതിരിക്കുന്നത്, ചിലർ നമസ്കരിക്കുന്നു പക്ഷേ നമസ്കാരം കൃത്യമാക്കാതിരിക്കുന്നത്, ചിലർ മനസ്സിലാക്കിയത് രോഗമുണ്ടെങ്കിൽ നിസ്കരിക്കേണ്ട എന്നാണ്. യഥാർത്ഥത്തിൽ രോഗിയാണെങ്കിലും ബോധമുള്ളവനാണെങ്കിൽ അവൻ നിസ്കരിക്കണം. നമ്മൾ രോഗിയായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ തിരുസവിധത്തിലെത്തി തൻ്റെ രോഗം പറഞ്ഞപ്പോൾ സല്ലി ഖായിമൻ ഫൈലം തസ്തതി ഫഖായിദൻ ഫൈലം തസ്തതി ഫഅലാ ജം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് കേൾക്കേണ്ടായി. നിന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞു, അതിന് കഴിയില്ല എങ്കിൽ ഇരിക്കാൻ പറഞ്ഞു, അതിനും കഴിയില്ല എങ്കിൽ കിടന്ന് നമസ്കരിക്കുവാൻ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടത്. നിസ്കാരം അതിൽ ഒഴികഴിവില്ല, നമസ്കരിക്കണം. ഏത് അവസ്ഥയിലാണോ തനിക്ക് നിസ്കരിക്കാനാവുന്നത് ആ അവസ്ഥയിൽ നമസ്കരിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഒരു നമസ്കരിക്കുന്ന വ്യക്തി രോഗി സുജൂദ് ചെയ്യുന്നത് തിരുസവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ കേട്ടു, രോഗം കാണാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ രോഗി നിസ്കരിക്കുകയാണ്, അദ്ദേഹം സുജൂദ് ചെയ്യാൻ നിലത്ത് കിടക്കാൻ കഴിയാത്ത വിധം രോഗിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താ, ഒരു തലയിണ ഉയർത്തി ആ തലയിണയിന്മേലാണ് സുജൂദ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തലയിണ എടുത്ത് മാറ്റി, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് ഭൂമിയിൽ കിടന്ന് ഏഴ് അവയവങ്ങളിൽ
സുജൂദ് ചെയ്യുവാൻ നിനക്ക് കഴിയുമെങ്കിൽ അങ്ങനെ നീ സുജൂദ് ചെയ്യുക, അതില്ല എങ്കിൽ നീ ആംഗ്യം കാണിച്ചാൽ മതി. പക്ഷേ റുക്കുവിനേക്കാൾ ആംഗ്യം കാണിക്കുമ്പോൾ സുജൂദിൽ ഒന്നുകൂടി തല കുനിച്ചുകൊണ്ടായിരിക്കണം നിന്റെ സുജൂദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് അറിയിക്കുകയുണ്ടായി. ഇപ്പം രോഗിയാണെങ്കിലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയിലാണ് നമസ്കരിക്കേണ്ടത്. ഒരു ഭാരം ഈ ദീനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരും കൃത്രിമത്വത്തിൽ പ്രയാസം അനുഭവിക്കേണ്ട അവസ്ഥയില്ല. നമസ്കാരം ചിലർ സമയം തെറ്റിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠ കർമ്മം നമസ്കാരം അതിൻ്റെ സമയത്ത് ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. അയ്യുല്ല അമാലി അഫ്ദൽ, ശ്രേഷ്ഠ കർമ്മം ഏത് എന്ന ചോദ്യത്തിൽ അസ്സലാത്തു ഫി വഖ്തിഹ അല്ലെങ്കിൽ അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സമയത്ത് നമസ്കരിക്കുക, അതിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുക, അത് ശ്രേഷ്ഠ കർമ്മമാണ് എന്ന് പറഞ്ഞു. ഒരാൾ ഉറങ്ങിപ്പോയി, മറന്നുപോയി, മനുഷ്യ സഹജായി, അതൊരു ശീലമോ സമ്പ്രദായമല്ല. പ്രത്യുത ഒരാൾ ഉറങ്ങിപ്പോയി മറന്നുപോയി എങ്കിൽ എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്? ഉണർന്ന ഉടനെയാണ് നമസ്കരിക്കേണ്ടത്, ഓർമ്മ വന്ന ഉടനെയാണ് നമസ്കരിക്കേണ്ടത്. മന്നാമാൻ സലാത്തിൻ ഔ നസീഹാ ഫലിയുസല്ലിഹാ ഇദാ ദക്കറഹ, ഉറങ്ങിപ്പോയി മറന്നുപോയെങ്കിൽ ഓർത്ത ഉടനെ അയാൾ നമസ്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഖതീബ് ഉണർത്തിയത് പ്രകാരം ചിലർ ഇപ്പം ഇന്ന് അസർ നമസ്കാരമാണ് മറന്നുപോയത് എങ്കിൽ അടുത്ത നാളത്തെ അസർ നമസ്കാര സമയത്ത് അത് വീട്ടുന്ന അവസ്ഥ, അങ്ങനെ ഒരു രീതി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അബദ്ധത്തിൽ മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എങ്കിൽ ഉണർന്ന ഉടനെ, ഓർമ്മ വന്ന ഉടനെ അയാൾ നമസ്കരിക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതേപോലെ നമസ്കാരത്തിൽ നമസ്കാരം പറ്റപ്പാഴാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടതിൻ്റെ വിധി അത് കുഫറാണ്. ഒമൻ തറക്കഹ ഫഖദ് കഫർ, നമസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കണം, ആ ജമായത്ത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നിഫാഖാണ്, മാലൂമു നിഫാഖ്, അറിയപ്പെട്ട കാപട്യം, ഏറെ ഭയക്കേണ്ട അസുഖം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത്ത് വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൗന ഗയ്യ, ഒരു വിഭാഗം ആളുകൾ വിശിഷ്ടരെ, പ്രവാചകന്മാരെ തുടർന്ന് കടന്നു വന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പറയാണ്, ഒരു വിഭാഗം ആളുകൾ പിന്നീട് വന്നു, അവരുടെ സ്വഭാവം എന്താ? അദാഉ സ്വലാ, നമസ്കാരം അവർ പാഴാക്കി നഷ്ടപ്പെടുത്തി. വത്തബഉ ശഹവാത്ത്, ജഡികാഴ്ചകൾക്കും ദേഹേച്ഛകൾക്കും പിന്നാലെ അവർ പോയി. എന്താ മുന്നറിയിപ്പ്? ഫസൗഫ യൽഖൗന ഗയ്യ, ഗയ്യ എന്ന നരകത്തി അവർ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നമസ്കാരം നിസ്കരിക്കാതെ അല്ലെങ്കിൽ നമസ്കാരം വേണ്ട വിധം നമസ്കരിക്കാതെ പാഴാക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ഈ മുന്നറിയിപ്പ് അത് അതിഗൗരവമാണ്. തത്രപ്പെട്ട് ഭക്ത്യാദരപൂർവ്വമെല്ലാം നമസ്കരിക്കുന്നവനെ കണ്ടപ്പോൾ പറഞ്ഞത് ഇർജി ഫസല്ലി ഫൈന കലം തുസല്ലി എന്നാണ്. നീ മടങ്ങിച്ചെന്ന് നിസ്കരിക്കുന്ന, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ നിസ്കരിക്കാത്തവനെ പോലെ എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തിലാണ് കാണേണ്ടത്. പിഴവുകളും അതേപോലെ വീഴ്ചകളും നമസ്കാരത്തിൽ പല വിധേനയുണ്ട്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഖതീബ് ഉണർത്തി. ചിലർക്ക് പാരായണത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം തെറ്റുന്നതായി, അക്ഷരങ്ങൾ മൊഴിയുമ്പോൾ ഒരക്ഷരത്തിന് പകരം വേറൊരക്ഷരം ഉച്ചരിക്കുന്ന, അതേപോലെ വ്യാകരണ നിയമങ്ങളിൽ നിയമം തെറ്റിച്ച് അപ്പോൾ അർത്ഥത്തിൽ തന്നെ വലിയ മാറ്റം വരും വിധമൊക്കെയുള്ള പാരായണം പല രീതിയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനി റഹീം, അൽഹംദുലില്ലാഹി റബ്ബി എന്നതിന് പകരം ചിലർ റബ്ബൽ ആലമീൻ ഓതു, അർറഹ്മാനി റഹീം എന്നതിന് റഹ്മാൻ അർറഹീം എന്നോതു. ഇത് ഈ രീതിയിൽ അത് വ്യാകരണത്തിൽ അത് അർത്ഥത്തിൽ തന്നെ വീഴ്ചയാണ്. എന്താ വേണ്ടത്?
ഒരു വ്യക്തി അല്പം സമയം കാണുകയും ഓതാൻ അറിയുന്ന ഒരു മുഖറിയിൻ്റെ അല്ലെങ്കിൽ ഒരു ഇമാമിൻ്റെ അല്ലെങ്കിൽ ഓതാൻ അറിയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് തൻ്റെ പാരായണം ഓതി കൊടുത്ത് ശരിയാക്കുകയാണ് വേണ്ടത്. അതിന് കുറേ സമയം വേണ്ട. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകൾ അതൊന്ന് കൃത്യമാക്കാൻ, കാരണം സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ പാരായണം ചെയ്യൽ നമസ്കാരത്തിൻ്റെ റുക്നാണ്, ഖൗലിയായ റുക്നാണ്. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമല്ല. അതുകൊണ്ട് ആ പാരായണം കൃത്യമാക്കാൻ ഒരു 10 മിനിറ്റ് സമയം, കാമണിക്കൂർ സമയം അതാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അർത്ഥത്തിൽ വ്യത്യാസം വരും വിധം തെറ്റി ഓതിയിട്ടുണ്ടെങ്കിൽ നമസ്കാരം അയാളുടേത് കബൂലാക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ പ്രാമാണികരായ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. അതുകൊണ്ട് വിഷയം ഗൗരവമാണ്. ഇതേപോലെ നമസ്കാരത്തിൽ പിഴവുകളിൽ വീഴ്ചകളിൽപ്പെട്ടതാണ് ചില ബിദഈ രീതികൾ. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഖതീബ് ഉണർത്തി നിയ്യത്ത് തലഫുദ്, നിയ്യത്ത് ഉച്ചരിക്കുക എന്നുള്ളത്. നിസ്കാരത്തിന് ഉദ്ദേശിക്കുമ്പോൾ നവൈത്തു നവൈത്തു എന്ന് പറഞ്ഞ ആളുകൾ നിയ്യത്ത് ചൊല്ലുന്നത് കാണാൻ സാധിക്കും. നിയ്യത്ത് ചൊല്ലൽ ബിദഅത്താണ്. നിയ്യത്ത് കരുതുകയാണ് വേണ്ടത്, മനസ്സിൽ കരുതുക. നിയ്യത്തില്ലാതെ നിസ്കാരമല്ല. ഏതൊരു ഇബാദത്താണോ ചെയ്യുന്നത് ആ ഇബാദത്തിനെ നിർണയിച്ച് നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, കൽബിലുണ്ടായിരിക്കണം. അതാണ് നിയ്യത്ത്. അതില്ലാതെ നമസ്കാരം ശരിയാകൂല. പക്ഷേ അത് ഏറ്റു പറയുക, ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്തതാണ്. ഇതേപോലെ ചിലർ ചില ഏറെ ദിക്റുകൾ, അതിലിപ്പോൾ ഉദാഹരണത്തിൽ ഖതീബ് പറഞ്ഞു ഇമാം ഇസ്തവു എന്ന് പറഞ്ഞ അണി ശരിയാക്കുമ്പോൾ സഫ് ശരിയാക്കൽ ഇമാമിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിന് മുമ്പ് ഇസ്തവു എന്ന് പറഞ്ഞ് സഫ് ശരിയാക്കുമ്പോൾ ചിലർ പിന്നിൽ നിന്ന് ഇസ്തവൈന ലില്ലാ, അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ നേരെ നിന്നിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക. അത് നിത്യമാക്കുന്ന അവസ്ഥ, അത് വിധേയത്താണ്. അങ്ങനെ ഒരു പ്രതികരണം പ്രാർത്ഥനയായി നമ്മൾ പഠിപ്പിക്കപ്പെടില്ല. അത് നിത്യമാക്കുമ്പോൾ അത് ഗൗരവമാണ്. ഇതേപോലെ നമസ്കാരത്തിൽ വീഴ്ചകളിൽ ഇമാമിനെ അനുധാവനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്, ഇമാമിനെ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട് 4 അവസ്ഥകൾ നമസ്കാരത്തിലുണ്ട്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. ഒന്ന് മുതാബഅയാണ്, മറ്റൊന്ന് മുവാഫഖത്താണ്, പിന്നൊന്ന് മുസാബഖത്താണ്, പിന്നൊന്ന് മുഖാലഫത്താണ്. ഇതിൽ മുതാബഅ എന്ന് പറഞ്ഞാൽ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുമ്പോൾ നമ്മൾ ഇമാമിനെ തുടരുകയാണ് വേണ്ടത്, ഇമാമിനോടൊപ്പാകാൻ പാടുള്ളതല്ല, ഇമാമിനെ മുൻകടക്കാനും പാടുള്ളതല്ല, ഇമാമിൽ നിന്ന് ഏറെ പിന്താനും പാടുള്ളതല്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ, ഫൈദാ കബ്ബറ ഫകബ്ബിറു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാം തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചാൽ നിങ്ങൾ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കണം. അതേപോലെ വൈദാ ഖറാ ഫാൻസിത്തു, ഇമാം പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ മൗനം ദീക്ഷിക്കണം. എന്നിട്ട് തിരുദൂതർ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വൈദാ ഖാല വലദ്വാലിൻ ഫഖൂലു ആമീൻ. പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വൈദാ റകഅ ഫർകഉ, റുകൂ ചെയ്താൽ ഉടനെ റുകൂ ചെയ്യ. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും ഇമാമിനെ തുടർന്ന് ചെയ്യുക, ഇതാണ് മുതാബഅത്ത്. മുസാബഖത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിനെ മുൻകടന്ന് ചെയ്യുക. ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് മഹ്മൂം റുക്കുവിലെത്തുന്ന അവസ്ഥ, സുജൂദിൽ പോകുന്നതിന് മുമ്പ് മഹ്മൂം സുജൂദിലെത്തുന്നത് അവസ്ഥ, അതാണ് മുസാബഖത്ത്. അത് പാടുള്ളതല്ല, വൻപാപാണ്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത്തരക്കാരുടെ വിഷയത്തിൽ പറഞ്ഞത് ഇമാം തല ഉയർത്തുന്നതിന് മുമ്പ് തല ഉയർത്തുന്നവൻ തൻ്റെ തല കഴുതയുടെ തലയാക്കി മാറ്റപ്പെടുന്നത് ഭയക്കുന്നില്ലേ എന്നാണ്. അപ്പോൾ ഒരിക്കലും ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് പാടുള്ളതല്ല. പിന്നെ മുവാഫഖത്ത്, അത് ഇമാമിനോടൊപ്പം ചെയ്യലാണ്. ഇമാമ് ചെയ്യുമ്പോൾ ഉടനെ ഇമാമിനോടൊപ്പം ചെയ്യുക, അത് പാടുള്ളതല്ല. കാരണം എന്തുകൊണ്ട്? ഇമാമിനോടൊപ്പം ചെയ്താൽ ഒരു വേള ഇമാമിനെ മുൻകടക്കാനുള്ള സാധ്യത കൂടുതലാണ്, അത് വലിയ തെറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇമാമിനോടൊപ്പം ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല. മുഖാലഫത്ത്, ഇമാമ് ചെയ്ത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളതാണ്, അതും തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയ്ക്ക് എതിരാണ്. ഇമാം റുക്കൂ ചെയ്ത ഉടനെ നിങ്ങൾ റുക്കൂ ചെയ്യണമെന്നാണ് ഉടനെ എന്നാണ് പറഞ്ഞത്, സുജൂദ് ചെയ്ത ഉടനെ സുജൂദ് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇമാമിനെ പിന്തി ഏറെ വൈകി ചെയ്യുക അല്ലെങ്കിൽ വൈകി ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല. മുഖാലഫത്തും പാടില്ല, മുതാബഅത്താണ് വേണ്ടത്. ഈ 4 അവസ്ഥകൾ ഇമാമിനെ പിന്തുടരുന്ന വിഷയത്തിൽ
വിശദീകരിക്കപ്പെടേണ്ട. അതിൽ മുതാബഅത്ത് അതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അത് ശ്രദ്ധിക്കണം. പലർക്കും മുതാബഅത്ത് ഉണ്ടാവാറില്ല. ഒന്നുകിൽ മുസാബഖത്ത് അല്ലെങ്കിൽ മുവാഫഖത്ത് അതല്ലെങ്കിൽ മുഖാലഫ, ഇതാണ് ഭവിക്കാറുള്ളത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു മുഖാലഫയാണ്, ചിലർ പള്ളിയിൽ വരും, ഇമാമ സുജൂദിലാണ് എങ്കിൽ ഇമാമിനെ സുജൂദിൽ തുടരൂല, പിന്നെ ഇമാം എഴുന്നേറ്റ് വരാൻ കാത്തു നിൽക്കും. ഇമാം റുക്കോയിലാണ് എങ്കിൽ റുക്കോയ് കഴിഞ്ഞ്, എഴുത്തിതാൽ കഴിഞ്ഞ്, സുജൂദ് കഴിഞ്ഞ്, ഇരുത്ത ജിൽസത്ത് കഴിഞ്ഞ്, പിന്നെ സുജൂദ് കഴിഞ്ഞ് പിന്നെ വരാൻ വെയിറ്റ് ചെയ്യും. ഈ രീതിയിൽ അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഫമ അദ്റക്തും ഫസല്ലു വമ ഫാതക്കും ഫഅതിമു. എന്താണോ ഇമാമിൻ്റെ കൂടെ നിങ്ങൾ കണ്ടെത്തിയത് അത് ഉടൻ നിസ്കരിക്കുക. എന്താണോ നിങ്ങൾക്ക് ഇമാമിനോടൊപ്പം നഷ്ടമായത് അത് പിന്നെ നിങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇമാം ഏതൊരു ഹാലിലാണ് നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ആ ഹാലിൽ നമ്മൾ തുടരുക എന്നുള്ളതാണ്. ചില ആളുകൾ ഇമാം ഒടുക്കത്തെ തശഹുദിലാണ് എങ്കിൽ, ഒടുക്കത്തെ അവസാനത്തെ തശഹുദിലാണ് എങ്കിൽ തശഹുദിൽ തുടരാതെ വേറെ ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടി കാത്തു നിൽക്കും. അതും പാടുള്ളതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഫമ അദ്റക്തും ഫസല്ലു എന്നാണ്. ഇമാമിൻ്റെ കൂടെ എന്താണ് നിങ്ങൾ കണ്ടെത്തിയത് അത് നിങ്ങൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് ഒടുക്കത്തെ തശഹുദാണെങ്കിലും ശരി. അത് ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇതേപോലെ ചിലർ ഇമാമിനെ നിസ്കാരത്തിൽ കണ്ടെത്താൻ വേണ്ടി വരുമ്പോൾ ധൃതിയിൽ വേഗത്തിൽ വരുന്ന അവസ്ഥ, ഓടി വരുന്ന അവസ്ഥ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കർക്കശമായി ഉണർത്തിയൊരു വിഷയമാണ്. എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നിങ്ങൾ നമസ്കാരത്തിന് വരുമ്പോൾ അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, നിസ്കാരത്തിൽ ഓടിക്കതച്ച് വരാൻ പാടുള്ളതല്ല, സക്കീനത്തുണ്ടാകണം. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അടക്കവും ഒതുക്കവുമാണ്. വഖാർ എന്ന് പറഞ്ഞാൽ എന്താ? സാവകാശമാണ്. മണ്ടിപ്പാഞ്ഞ് വന്ന് ഇമാമിനെ തുടരുക എന്നുള്ള അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നാൽ നമസ്കാരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഖുശൂഉ്. ആ ഖുശൂഉിനെ ഹനിക്കുന്ന ഏർപ്പാടാണത്. അതുകൊണ്ട് തന്നെ ഓടി വന്ന് നമസ്കരിക്കുന്നവർ നോക്കൂ, നിങ്ങൾ പിന്നീട് അവർ നിർവഹിക്കുന്ന റുക്നുകൾ റക്അത്തുകളൊക്കെയും അവർ കതച്ചുകൊണ്ടായിരിക്കും, മനസാന്നിധ്യമില്ലാതായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ലതൂന സ്വലാ വ അൻതും തസ്അഉൻ, ഒരിക്കലും ഓടിപ്പാഞ്ഞ് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരരുത്. നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരേണ്ടത് എങ്ങനെയാണ്? തുഹ വ അൻതും തംഷൂൻ, നിങ്ങൾ നടന്നുകൊണ്ടാണ് നമസ്കാരത്തിന് വരേണ്ടത് എന്നാണ്. അപ്പോൾ സക്കീനത്തോടുകൂടി, വഖാറോടുകൂടി, അടക്കത്തിൽ, ഒതുക്കത്തിൽ, സാവകാശത്തിൽ നടന്നുകൊണ്ടാണ് നമസ്കാരത്തിന് വരേണ്ടത്. അതില്ല എങ്കിൽ നമസ്കാരത്തിൻ്റെ ഖുശൂഉ്, അതാണല്ലോ പറഞ്ഞത്, വല്ലദീനഹും ഖദ അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിജയിച്ചവർ ആരാ? നമസ്കാരത്തിൽ ഖുശൂഉ് ഉള്ളവർ എന്നാണ്. ഖുശൂഉ് മനസ്സിൻ്റെ ഒതുക്കത്തിൽ, മനസ്സിൻ്റെ സാവകാശത്തിൽ, സമാധാനത്തിൽ, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയിൽ, പേടിയിൽ നിർവഹിക്കപ്പെടുന്ന അവസ്ഥയാണ്. അതാണ് ഖുശൂഉ്. അതിനെ ഹനിക്കുന്ന, അതിന് ഭംഗം വരുന്ന രീതിയിലുള്ള പരിപാടികൾ നിസ്കാരത്തിൽ പാടുള്ളതല്ല. അതിലൊന്നാണ് ഈ ഓടി വരവ്, മറ്റൊന്നാണ് അതിൽ ഖുശൂഉിനെ ഹനിക്കുന്ന മറ്റൊന്നാണ് നമസ്കാരത്തിലെ അധികരിച്ച ചലനങ്ങൾ. നമസ്കാരത്തിൽ അധികരിച്ച ചലനങ്ങൾ, നമസ്കാരത്തിൻ്റേതായ ചലനങ്ങളല്ല, നമസ്കാരത്തിൻ്റെ മേന്മക്ക് പറയപ്പെട്ട ചലനങ്ങളല്ല, പ്രത്യുത നമസ്കാരത്തിൽ അനാവശ്യ ചലനങ്ങൾ. പലരും നമസ്കാരത്തിലെത്തിയാലായിരിക്കും വസ്ത്രങ്ങളൊക്കെ ശരിപ്പെടുത്തുക, ബാക്കി ഇട്ടു തീർക്കേണ്ട ബട്ടൺസുകളൊക്കെ, അതേപോലെ തന്നെ കെഫൊക്കെ ശരിയാക്കി, ശിരോവസ്ത്രമൊക്കെ ശരിയാക്കി, ഉടുമുണ്ട് തിരക്കിലെടുത്തായിരിക്കും, അതൊക്കെ വന്ന് നിസ്കാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും ഒന്ന് നേരാക്കി എടുക്കണ അവസ്ഥ. അതൊരു തമാശ വർത്തമാനമല്ല, അതൊരു വസ്തുതയാണ്. പലരുടെയും വിഷയത്തിൽ അത് വളരെ കൃത്യവുമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മുനാജാത്തിനാണ് നിസ്കാരത്തിൽ കൈകെട്ടുന്നത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള ആ സംസാരത്തിൽ എന്തൊക്കെ ഗോഷ്ഠികളാണ്, എന്തൊക്കെ അല്പതരങ്ങളാണ് ഒരു നമസ്കരിക്കുന്ന വ്യക്തിയിൽ നിന്ന് വന്ന് ഭവിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ല. അതുകൊണ്ടാണ് നമസ്കാരം കൃത്യമാകാത്തത്.
നമസ്കാരം അതിൻ്റെ ഫലം ആളുകളിൽ സമ്മാനിക്കാത്തത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അഊദു ബില്ലാഹ്. ഇതേപോലെ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന, എന്നാൽ പലരും വന്നു പോകുന്ന വീഴ്ചകൾ ഇവിടെ ഖതീബ് ഉണർത്തിയപ്പോൾ സുജൂദുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഒരു സുത്രയിലേക്ക് നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. നമ്മൾ ഐച്ഛികമായിട്ടുള്ള നിസ്കാരമാണ് എങ്കിൽ ഇങ്ങനെ തുറന്ന സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല. പിന്നെയോ, ഒരു സുത്ര, ഒരു മറ മുന്നിലുണ്ടായിരിക്കണം. അത് ഏറെ ദൂരത്തിലല്ലാതെ മുന്നിൽ ഒരു മറയുണ്ടായിരിക്കണം. ആ മറയിലേക്കായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. സുത്ര ഉണ്ടായിരിക്കണം. പലരും അത് ശ്രദ്ധിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിലാണ് നിസ്കാരമെങ്കിൽ മുന്നിൽ ഒരു മറ സ്ഥാപിക്കാൻ പറയുമായിരുന്നാണ്. ഇനി ഒരു വടിയെങ്കിലും നാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ അടുത്ത് നിന്നായിരുന്നു നിസ്കരിച്ചിരുന്നത്. അത് ദൂരത്തിലല്ലാതെ അതിലേക്കടുത്ത്, സുത്രയിലേക്കടുത്തായി നിന്നാണ് നമസ്കരിക്കേണ്ടത്. ഇതേപോലെ നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ ആളുകളിൽ വരുന്നതായ വീഴ്ചകൾ, നെറ്റിയും മൂക്കും അമർത്തി വെച്ചാണ് സുജൂദ്. പലരും നെറ്റി വെച്ചാൽ മൂക്ക് പൊങ്ങും. കാരണം എന്താ, നെറ്റിയല്ല വെക്കുക, മണ്ടയാണ് വെക്കുക സുജൂദ് ചെയ്യുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏഴ് അവയവങ്ങളിൽ, അസ്ഥികളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെറ്റി എന്ന് പറഞ്ഞപ്പോൾ, നെറ്റി എന്ന് പറഞ്ഞപ്പോൾ, ജബഹ എന്ന് പറഞ്ഞപ്പോൾ മൂക്കിലേക്കാണ് ചൂണ്ടിയത്. എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റി വെച്ചാൽ മൂക്കും നിലത്ത് പതിയണം എന്ന അർത്ഥത്തിൽ. പിന്നെ കൈ വെള്ളകൾ, കാൽമുട്ടുകൾ, പിന്നെ കാൽവിരലിൻ്റെ പള്ളകൾ, ഇത് നിലത്തമർന്നിരിക്കണം സുജൂദിൽ. പലരുടെയും സുജൂദ് എങ്ങനെയാണ്, തല പോയിട്ട് നിലത്തട കുത്തിയിട്ടുണ്ടെങ്കിൽ കാല് പൊന്തും, മടക്കണ എടുത്തിട്ട മാതിരി. ഒരു ഭാഗം നിലത്താണെങ്കിൽ മറ്റേ ഭാഗം പൊന്തിയിരിക്കും. ഇതേപോലെയാണ് എങ്കിൽ അത് കൃത്യമായ സുജൂദല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴ് അവയവങ്ങൾ അസ്ഥികളിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തും പറഞ്ഞും നമുക്ക് മാതൃക കാണിച്ച വിഷയമാണ് സുജൂദിൻ്റെ വിഷയം. ഇതേപോലെ ഓരോ കർമ്മങ്ങളും നമസ്കാരങ്ങളിൽ അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ, ആ വിഷയത്തിൽ എന്ത്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നത്, എങ്ങനെയാണ് നമസ്കാരത്തിൽ പാരായണം ചെയ്തത്, എങ്ങനെയാണ് തൻ്റെ തസ്ബീഹുകൾ നിർവഹിച്ചത്, തൻ്റെ ദുആകൾ നിർവഹിച്ചത്, എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹ്ഹുദ് നിർവഹിച്ചത്, സലാം വീട്ടിയത്, നമസ്കാരത്തിൽ കൈകെട്ടിയത് തുടങ്ങിയെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തിരുചര്യകളെ പ്രാവർത്തികമാക്കി, അതാണ് സുന്നത്ത് അനുസരിച്ചുള്ള നമസ്കാരം, സല്ലു കമാറ ഐത്തുമൂനി ഉസല്ലി എന്ന നമസ്കാരം, റസൂലുള്ളാഹിൻ്റെ നമസ്കാരമാണ് നമസ്കരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ വീഴ്ചകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ചില മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇംബിസാത്തുൽ കൽബ് പാടില്ല. അതേപോലെ ഇഖ്തിലാസു സാലബ് പാടില്ല. അതേപോലെ തന്നെ ഇഖ്തിലാസു ഷയാത്തീൻ പാടില്ല. നഖ്റുൽ ഖുറാബ് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ ഇല്ലേ, പിന്നെ നിസ്കാരത്തിൽ തിരിഞ്ഞു നോട്ടം, കുർക്കൻ്റെ നോട്ടം, ഷെയ്ത്താൻ മോഷ്ടിക്കൽ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കണതിനെക്കുറിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ കൈ പത്തിയാണ് നിലത്ത് കുത്തേണ്ടത്, വെക്കേണ്ടത്. കൈമുട്ടുകൾ ഉയർന്ന് നിൽക്കണം, നായ കിടക്കുന്നത് പോലെ കിടക്കരുത് എന്ന് പറഞ്ഞു. അതാണ് ബിസാത്തുൽ കൽബ്. ഇതേപോലെ ഖുശൂഇൽ സാവകാശത്തിലായിരിക്കണം നിസ്കാരം, സ്പീഡ് മോഷനിലാവരുത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ സ്പീഡിൽ നമസ്കരിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞത് കാക്ക രക്തം കൊത്തുന്നത് പോലെ എന്നാണ്. നഖ്റുൽ ഖുറാബദ്ദം, കാക്ക രക്തം കൊത്തുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ് നോക്കൂ. നിങ്ങൾ ഈ ഉപമകളൊക്കെ നിസ്കാരത്തിൽ അത്തരം കുറവുകൾ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. നിസ്കാരത്തിൽ നമ്മളുടെ അടുത്ത് വീഴ്ച വരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ഉപമകളാണ് അതിന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ എത്രമാത്രം നമ്മൾ ആ വീഴ്ചകൾ കരുതണം, ഇത് ബോധ്യപ്പെടാനും നമ്മൾ ഗൗരവത്തിൽ കണക്കാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും നമസ്കാരം അതിശ്രേഷ്ഠമായ കർമ്മം. നമ്മൾ മുസ്ലിമാണെന്ന് അളക്കാൻ, നമുക്ക് നിഫാഖില്ല, നമ്മൾ ഈമാനിൻ്റെ ആളുകളാണെന്ന് അളക്കാൻ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡമാണ് നമസ്കാരം. അതിൻ്റെ കൃത്യതയും
അതിൻ്റെ യാഥാർത്ഥ്യവും നമ്മളുടെ നിത്യജീവിതത്തിൽ എപ്രകാരം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ നമ്മളെ വിചാരണ ചെയ്യേണ്ട വിഷയമാണ്. നമസ്കാരം ദീപ്തിയാണ്, നമസ്കാരം കണ്ണിന് കുളിർമയാണ്, നമസ്കാരം ശാന്തിയും ആശ്വാസവുമാണ്, നമസ്കാരം നെറുകേടുകളിൽ നിന്ന് നീചവൃത്തികളിൽ നിന്ന് നമ്മളെ അകലം നിർത്തി സാംസ്കാരികമായി ധാർമ്മികമായി നമ്മളെ പോഷിപ്പിക്കുന്ന വിശിഷ്ടകർമ്മമാണ്. യഥാവിധം നമസ്കരിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ തൗഫീഖേക്ക് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം ഉപേക്ഷിക്കുന്ന കാഫിറുകളിൽ നിന്നും നമസ്കാരത്തിൽ ജമാഅത്ത് ഉപേക്ഷിക്കുന്ന കപടന്മാരിൽ നിന്നും നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഇഹത്തിലും പരത്തിലും കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു നമ്മളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നമ്മളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദ്ദീൻ. اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها رخاءها واستقرارها اللهم احفظ لها حدودها وثغورها وقيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.